ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ആങ്ങളുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട, അതുപോലെ തന്നെ മൈദ, പഞ്ചസാര, സൺഫ്ലവർ ഓയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാണ്. എന്നിട്ട് മൊത്തം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ വന്നിട്ട് ഇട്ടിട്ടോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായി പോകും. അത് എന്നിട്ട് ഞാൻ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു 2.5 കിലോ കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം 6 ഇഞ്ചിൻ്റെ പാനിൽ ഒരു കിലോത്തിൻ്റെ ഒരു കേക്കും ബാക്കി 6 കപ്പ് കേക്കും അതുപോലെ തന്നെ 2 അരയുടെ കേക്കും അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊക്കെ അടിച്ചെടുത്തു, അതുപോലെ തന്നെ മൈദ ഓരോന്നിനു വേണ്ടിയിട്ടുള്ളത് അളന്നെടുത്തുട്ടോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷനായിട്ട് മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 കിലോത്തിന് എടുത്തു, പിന്നെ 1.5 കിലോത്തിന്, പിന്നെ 1.5 കിലോത്തിന്, പിന്നെ 1.5 കിലോത്തിന്, അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഈ മറവി കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മൈദയൊക്കെ ഞാൻ ഒന്ന് അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ കേക്കെല്ലാം റെഡിയാക്കി കിട്ടണം. അതുപോലെ നമുക്ക് കേക്ക് മാത്രമല്ല, പിന്നെ നമുക്ക് ഡോണറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ കേക്സിക്കളും പോപ്സിക്കളും ഒക്കെ ചെയ്യാനുണ്ട്, പിന്നെ കപ്പ് കേക്കും ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം പിറ്റേ ദിവസം 2 മണിക്കുള്ളിൽ തന്നെ നമ്മൾ റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസം രാത്രി 2:30 കേട്ടോ ഞാൻ കിടന്നത്. കാരണം എനിക്കിതെല്ലാം ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഡോണറ്റൊക്കെ പൊരിച്ചു വെച്ചു, അതുപോലെ തന്നെ നമ്മൾ കേക്സിക്കളും പോപ്സിക്കളൊക്കെ ഉണ്ടാക്കി നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കിടന്നത്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കേക്ക് മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടന്നത് കേട്ടോ. അപ്പോൾ പോപ്സിക്കളും കേക്സിക്കളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഉറക്കം തൂങ്ങിയിട്ട് എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഫോണ് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, മാത്രമല്ല ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോയും ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കേക്സിക്കളും പോപ്സിക്കളും ഉണ്ടാക്കാനായിട്ട് 2.5 അരയുടെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ 1.5 അരയുടെ ബാറ്ററിൽ നമ്മൾ 6 കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മൊത്തം നമുക്ക് 8 കപ്പ് കേക്കാണ് വേണ്ടത്. 2 എണ്ണം കൂടി ഇനി ഉണ്ടാക്കണം. ഇത് 6 ഇഞ്ചിൻ്റെ 1 കിലോ കേക്കാണ് കേട്ടോ ചെയ്യണം. നമ്മൾ നല്ല ഹൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഞാൻ നേരെ ഓവനിലേക്ക് വെച്ചു. ഓവൻ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കേക്കൊക്കെ വെച്ചിട്ട് 40 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഡോണറ്റിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഡോണറ്റിൽ പാല് ചേർത്തില്ല, പകരം ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് ഇട്ടിളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം അവിടെ ഒന്ന് മൂടി വെച്ചു കേട്ടോ. ആ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ അത് പൊങ്ങുന്ന ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മൈദ കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതാ 2 കപ്പ് മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതും കൂടി ആ മൈദയിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കയ്യിലൊട്ടുന്നൊരു പരുവായിരിക്കും, പക്ഷേ കയ്യിലൊട്ടുന്നൊന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്ക് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളത്തിന് പകരം 1 കപ്പ് പാലെടുത്താൽ മതി. അതിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പാലൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ അതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ താഴേക്ക് ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒന്ന് ഒരു പാത്രത്തിൽ അടച്ച് മൂടിയ ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മറ്റേ കേക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1.5 കിലോ വെച്ചത് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇനി എനിക്ക് ഉണ്ടാക്കുന്നത് 8 ഇഞ്ചിൻ്റെ പാനിൽ 1 കേക്ക് കൂടി ഉണ്ടാക്കണം 1 കിലോത്തിൻ്റെ.
പിന്നെ ഒരു 3 കപ്പ് കേക്കും കൂടി ഉണ്ടാക്കിയെടുക്കണം. 2 എണ്ണം ഉണ്ടാക്കിയാൽ മതി ഒരെണ്ണം മക്കൾക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1.5 കിലോ കേക്ക് കൂടി ഇനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കേക്ക് കൂടി ഞാൻ ഓവനിലേക്ക് വെച്ച ശേഷം പിന്നെ കേക്സിക്കളും പോപ്സിക്കളും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം, പക്ഷേ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ആകെ ഒരു പ്ലഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുക്കളയിൽ ആ ഒരു പ്ലഗ്ഗിലാണ് ഞാൻ ഓവൻ കുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്കെന്തായാലും മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിന് 1/2 കപ്പ് ക്രീം എന്ന അനുപാതത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കേക്സുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. മോൾഡൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊരു 6 എണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പോപ്സിക്കിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കേക്കും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് പോപ്സിക്കിൾ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അളവെടുക്കുന്നത് നമ്മൾ 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് കയ്യിലുണ്ടല്ലോ, ആ കയ്യിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നല്ലൊരു ഉരുളാക്കി എടുക്കുക. കാരണം ഭംഗിയുള്ള ഉരുളാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഒന്ന് കുത്തിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതുപോലെ തന്നെ ഡോണറ്റും പൊരിച്ചെടുത്ത ശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ സ്ട്രോബെറി ഫ്ലേവർ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്ക് വാനില ഫ്ലേവറും അതുപോലെ തന്നെ അതിൽ നമ്മൾ ഫില്ലിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ സെറ്റ് ചെയ്തത് നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ 1 കിലോത്തിൻ്റെ. അപ്പോൾ നമ്മുടെ തീം വന്നിട്ടുള്ളത് റോസും വൈറ്റും ആണ് തീം വന്നിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് യൂണിക്കോണിൻ്റെ തീമാണ് കേക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ട്രിക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഫോണ്ടൻ്റ് ഒന്നും ഉപയോഗിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പ്രിൻ്റ് പേപ്പർ പ്രിൻ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ചെയ്ത് ഞാനതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം പിന്നെ രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ 6 ഇഞ്ചിൻ്റെ 1 കിലോത്തിൻ്റെ കേക്ക് ചെയ്തെടുത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 1 കിലോത്തിൻ്റെ 6 ഇഞ്ചിൽ ചെയ്തെടുത്ത കേക്ക് ഏകദേശം ഒരു 6 പീസായിട്ട് 6 പാർട്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉള്ളിൽ ഫില്ലിങ്ങിൽ വൈറ്റ് കളർ ക്രീമും പുറത്താണ് കേട്ടോ ഞാൻ റോസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ വൈറ്റ് കളറിലെ ക്രീം തീർന്നു പോയി ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ലാസ്റ്റ് ലെയറിൽ റോസ് കളറിലെ ക്രീം തന്നെ കൊടുത്തു കേട്ടോ. നമ്മൾ 6 ഇഞ്ചിൻ്റെ ഇത്രയും ഹൈറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേക്ക് കിടന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു കേക്ക് കിടന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ തന്നെ ഈ 6 ഇഞ്ചിലെ തന്നെ നടുക്ക് ഒരു സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്തുട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാനത് കേക്കിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മുകളിൽ വെക്കുന്ന കേക്കിന് ആദ്യം ബ്രഷ് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു ഭംഗിയില്ലാന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ സാധാരണ പോലെ തന്നെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കേക്ക്. അപ്പോൾ നമ്മൾ ബാക്കി വർക്കൊക്കെ കേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ ഫോണ്ടൻ്റ് വർക്കല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് വളരെ കുറച്ച് മാത്രമേ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കേക്ക് നമ്മൾ ടു ടയറായിട്ട് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേക്ക്. ബാക്കിയുള്ള വർക്ക് നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കളയുടെ ഒരു കോലാണ് കേട്ടോ ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ നല്ല കാലുവേദന എടുക്കുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം ഈ ഒരു കാര്യങ്ങളും കൂടി സത്യം പറഞ്ഞാൽ ചെയ്ത് തീർക്കണം. ആകപ്പാടൊരു കൺഫ്യൂഷനായിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങും എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ മടിച്ചു നിന്നിട്ട് യാതൊരു കാര്യമില്ല, നമ്മൾ തന്നെ വൃത്തിയാക്കണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ച്, എന്നിട്ട് പിന്നെ പകർത്തിയെടുക്കാനുള്ള പാത്രങ്ങളെല്ലാം പകർത്തിയെടുത്ത ശേഷം എല്ലാം ഞാനൊന്ന് ഒതുക്കിയിട്ടു കേട്ടോ. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം സിങ്കിലേക്ക് എടുത്തിട്ട ശേഷം ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് തുടക്കുകയാണ്. അപ്പോൾ ഇത് വിനാഗിരിയും അതുപോലെ തന്നെ നമ്മൾ പാത്രം തേക്കുന്ന ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിങ്ങനെ തുടച്ചെടുത്തില്ലെങ്കിൽ നിറച്ച് ഉറുമ്പ് വന്നിട്ട് ആകെ കുളമാക്കും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് വേഗം സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ്. അതൊന്ന് തുടച്ചെടുത്ത ശേഷം ഞാൻ താഴേക്കൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അടുക്കള ഒരു പകുതി ഭാഗം വരെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഈ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണിക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ പോയ ഭാഗങ്ങൾ എന്തായാലും ഇതെന്തായാലും ഒരു പാർട്ടേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാം കാണിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എത്തുന്നവരെ താങ്ക് യു.